വെൽക്കം ബാക്ക് ടു പാത്തസ് വ്ളോഗ്സ് ഞാൻ ദീപ്തി ദിലീപ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റൈസിന്റെ റെസിപ്പിയുമായിട്ടാണ് ലെമൺ റൈസ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതേപോലെ നമുക്ക് ഇത് ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റും കാരണം ഇത് പെട്ടെന്നൊന്നും കേടാവില്ല പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ഇത് തനിയെ കഴിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബോയിൽഡ് റൈസ് ആണ് എടുത്തിരിക്കുന്നത് സോനാമസൂരി റൈസ് ആണ് അത് കുറച്ചധികം വെള്ളത്തിൽ വേവിച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ ഊറ്റി വെച്ച് ഇപ്പോൾ ആറിയതിന് ശേഷമാണ് നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കാഷ്യൂനട്ട് ഒരു 8-10 എണ്ണം ഒരു പിഞ്ച് കായം ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് സവോള അരിഞ്ഞത് ഒരു പകുതി സവോളയാണ് എടുത്തിരിക്കുന്നത് മല്ലിയില ആവശ്യത്തിന് 1 ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 കപ്പ് കടല അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ വേണ്ടത് ഉപ്പ് വെളിച്ചെണ്ണ കടുക് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാൻ ഈ കപ്പിലാണ് 2 കപ്പ് റൈസ് എടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പം നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കടല ചേർത്ത് കൊടുക്കണം കടല ചേർക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ അതിലേക്ക് കാഷ്യൂനട്ടും കടലപ്പരിപ്പും ഇടാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കളറൊന്ന് മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കടലപ്പരിപ്പും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കുന്ന കൂടെ തന്നെ വേണമെങ്കിൽ ഉഴുന്ന പരിപ്പും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് നന്നായിട്ടൊന്ന് കളറ് മാറി വരുമ്പം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കറിവേപ്പില ആവശ്യത്തിന് അതേപോലെ തന്നെ ഒരു സവോളയുടെ പകുതി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാടൊന്നും വഴണ്ട് വരേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി സവോള അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നിങ്ങൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ പച്ചരി ആണെങ്കിലും കുഴപ്പമില്ല ബസ്മതി റൈസ് കൈമ റൈസ് അങ്ങനെ ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ മട്ടേരി മാത്രം ഉപയോഗിക്കാതിരുന്നാൽ മതിയാവും ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ലെമൺ റൈസ് ഉണ്ടാക്കാറ് ചില സ്ഥലങ്ങളിലൊന്നും സവോള ഇടാറില്ല അതേസമയം നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്ന ലെമൺ റൈസിൽ സവോള ചേർക്കാറുണ്ട് ഈ മഞ്ഞപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കായപ്പൊടി ഇടാം 1 പിഞ്ച് കായപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് പച്ചമണം എല്ലാം മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം റൈസ് ഒരുപാട് വെന്ത് പോകാൻ പാടില്ല 1/4 ഭാഗത്തോളം വേവാൻ പാടുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കിടന്ന് കുക്കാവുമ്പം വീണ്ടും അത് വെന്ത് ഒരുപാട് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് 1/4 വേവാകുമ്പോൾ തന്നെ നമ്മളിത് ഒരു സ്ട്രെയിനറിലോട്ടോ മറ്റോ ഊറ്റി വെക്കേണ്ടതാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് എല്ലായിടത്തും പിടിക്കത്തില്ല അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതൊരു 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം എല്ലാം ഒന്ന് നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഇതിൻ്റെ ചൂട് നാറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ലെമൺ ജ്യൂസും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം
മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിൽ തന്നെ ഇരുന്നാൽ വീണ്ടും ഇത് വെന്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ലെമൺ റൈസ് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാത്തുവിൻ്റെ ഫേവറേറ്റാണ് ലെമൺ റൈസ്. പാത്തു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കൈയിടുന്നുണ്ട് അതെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതിലും പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.